മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശ്രീ ടിക്കാറാം മീണ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. സർ, ഗുഡ് മോർണിംഗ്. സർ, സാർ, കനത്ത വെള്ളക്കെട്ടും മഴയും ഒക്കെയാണ് കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും. ഇത് ഈ പോളിംഗ് ശതമാനത്തെ ബാധിക്കില്ലേ സർ? പോളിംഗ് ശതമാനത്തെ എത്രത്തോളം ബാധിക്കും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. മഴ, റെഡ് അലർട്ട്, ഓറഞ്ച്, റെഡ് അലർട്ട് ഇല്ല, പക്ഷെ ഓറഞ്ചും യെല്ലോ അലർട്ട് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. അത് കണക്കിലെടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇന്നലെ ഏർപ്പാട് ചെയ്തിരുന്നു. നാൽ മണ്ഡലങ്ങളിലെ വലിയ പ്രശ്നമല്ല, ഈ കൊച്ചിയിലെ മാത്രമാണ് ഈ ടൗൺ ഭാഗത്ത് കുറച്ച് 7 to 8 പോളിംഗ് സ്റ്റേഷനിലെ വെള്ളം കയറിയത്. അവിടെ പകരം ആ മൂരി മാറ്റിയിട്ട് മറ്റൊരു മൂരിയിലേക്ക് ആക്കാനുള്ള ശ്രമം ചെയ്യുന്നുണ്ട്. കലക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ജനറൽ ഒബ്സർവർ കൂടിയുണ്ട്, ഇലക്ഷൻ കമ്മീഷന്റെ മറ്റു ഉദ്യോഗസ്ഥന്മാർ എല്ലാ ഏർപ്പാടും അവിടെ ചെയ്തിട്ടുണ്ട്, പരമാവധി അവിടെ വോട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ബാക്കി വട്ടിയൂർ, കാവ്, കൊന്നി, അരൂർ, മഞ്ചേശ്വരം അവിടെ വലിയ പ്രശ്നം കാണുന്നില്ല. മന്ദിരത്തിയിലാണ് വോട്ടിംഗ്, അത് ശരിയാണ്. പക്ഷേ കൊച്ചിയിലാണ് ശരി ആശങ്ക ഞങ്ങൾക്കുള്ളത്. നോട്ട് ഇൻ ദ എൻറ്റയർ കോൺസ്റ്റിറ്റ്യുവൻസി, ബട്ട് 7 to 8 പോളിംഗ് സ്റ്റേഷൻസ് വി ആർ ഹാവിംഗ് ദ പ്രോബ്ലം. അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അതേ ബിൽഡിംഗിൽ വേറെ മൂരി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് നിലയിൽ പകരം സംവിധാനം ചെയ്യാൻ മാറ്റാൻ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള പോളിംഗ് ബൂത്തിലെ 6 മണിക്ക് ശേഷം കൂടി പോളിംഗ് നീട്ടി മുന്നോട്ട് കൊണ്ടുപോകും. 6, 8, 8:30, 9, 10 മണി വരെ ഉണ്ടെങ്കിലും മഴ നിർത്തിയാൽ അവിടെ ഈ പോളിംഗ് തുടരും. വേറെ എന്തെങ്കിലും നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമേ മറ്റൊരു ദിവസത്തേക്ക്, അതാത് പോളിംഗ് സ്റ്റേഷനിലെ മറ്റൊരു ദിവസത്തേക്ക് റീപോളിംഗ് ചെയ്യാനുള്ള ആലോചന അവസാനത്തെ ഓപ്ഷനാണ്. സർ, ഇപ്പോൾ ഈ കൊച്ചി താങ്കൾ പറഞ്ഞത് ശരിയാണ്, കൊച്ചിയിലാണ് ഇതേറെ ബുദ്ധിമുട്ടുണ്ടാക്കുക. കാരണം പലയിടത്തും വെള്ളക്കെട്ട്, ഇപ്പോൾ ഞങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിൽ തന്നെ ആ വിഷ്വൽസ് ഉണ്ട് സർ. അതായത് ഈ ആളുകൾക്ക് പലർക്കും പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുമോ? ശരിയാണ്, അത് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക്. അത് കലക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. എത്ര ഏർപ്പാട് അവർക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനും അവർക്ക് സൗകര്യം ഒരുക്കാൻ സാധിക്കും, അത് കലക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ എല്ലാ ഓപ്ഷൻസ് നോക്കുന്നുണ്ട്. പരമാവധി ജനങ്ങളെ സഹായിച്ചുകൊണ്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ അവർ ഏർപ്പാട് ചെയ്യും. ഞാൻ കലക്ടറോടും പറയാം ഇക്കാര്യം. വീണ്ടും താങ്കൾ പറഞ്ഞതുപോലെ എറണാകുളത്താണ് ഇത് ഏറ്റവും വേർസ്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യാൻ പോകുന്നത് പോളിംഗിനെ. പൊതുവെ തന്നെ എറണാകുളത്ത് ആളുകൾ വോട്ടിംഗ് ശതമാനം താരതമ്യേന മറ്റിടങ്ങളെ നോക്കുമ്പോൾ കുറവാണ്. ഇത് അതിലും താഴെ പോകാൻ സാധ്യതയുണ്ട് ഈ നിലയിൽ മഴ തുടരുകയാണെങ്കിൽ. അപ്പോൾ ഇത് പരിഗണിച്ചുകൊണ്ടായിരിക്കുമോ റീപോളിംഗിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുക? റീപോളിംഗിന്റെ കാര്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അത് റിപ്പോർട്ട് ജനറൽ ഒബ്സർവർ കൂടി ഉണ്ട്, അവിടെ ഇലക്ഷൻ കമ്മീഷന്റെ ജനറൽ ഒബ്സർവർ ഉണ്ട്, പിന്നെ റിട്ടേണിംഗ് ഓഫീസർ, അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർ, എല്ലാം അവിടുത്തെ സ്ഥിതി വിശേഷങ്ങൾ. ഗ്രൗണ്ടിലെ ഇപ്പൊ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഇലക്ഷൻ കമ്മീഷനുമായി സംസാരിച്ചിട്ട് മാത്രമേ ഇത് അവസാനത്തെ ഓപ്ഷനാണ്. ഇപ്പോൾ ഇതിനെ പറ്റി ആലോചന ഇല്ല. നിലവിൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടുന്ന വിവിധ ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എങ്ങനെയാണ്, മന്ദഗതിയിൽ തന്നെയാണോ പോളിംഗ് എല്ലായിടത്തും? മന്ദഗതിയിലാണ്. ഇപ്പൊ നോട്ട് മോർ ദൻ 5 to 7% ആയിട്ടുണ്ട് മൊത്തം, വിച്ച് ഇസ് നോട്ട് എ വെരി വെരി ഹാപ്പി ട്രെൻഡ്, ബട്ട് ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദി റെയിൻ, യു നോ, വി കാൻ ഹെൽപ് ഇറ്റ് മച്ച്. മഴ ആയതുകൊണ്ട് ഇപ്പൊ നിർത്തിയാൽ പെട്ടെന്ന് അത് സ്പീഡ് പിടിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ സർ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ? അനിഷ്ട സംഭവങ്ങൾ എവിടെയും ഇല്ല, ജനങ്ങൾ നന്നായിട്ട് ശേഖരിക്കുന്നുണ്ട്. ശരി, താങ്ക് യു വെരി മച്ച് സർ, താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് അസ്.